നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിദ്ധുവിനോട് ദേവികയ്ക്ക് ഒരു ഇത്രയും ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പാർവതി. തോന്നുന്നില്ലെന്നോ? അതെന്താ അങ്ങനെ? സുധി എന്ന പേര് പറയുമ്പോ മാത്രമാ ദേവികയുടെ കണ്ണുകളിലെ തിളക്കം. അപ്പൊ തന്നെ മോള് അബദ്ധം മനസ്സിലാക്കി സിദ്ധാർത്ഥനെന്ന് മാറ്റുന്നുമുണ്ട്. സുധി എന്ന പേര് പറയുമ്പോഴും സുധി എന്ന് കേൾക്കുമ്പോഴും മാത്രമാ ദേവിക സന്തോഷിക്കുന്നത്. അതിന്റെ അർത്ഥം ദേവിക ഇപ്പോഴും സ്നേഹിക്കുന്നത് നമ്മുടെ സുധിമോനെ മാത്രമാണ്. അല്ല, സുധിമോന്റെ ഹൃദയവുമായി ജീവിക്കുന്നിടത്തോളം കാലം സിദ്ധുവിനെയും ദേവികയ്ക്ക് സ്നേഹിക്കാൻ കഴിയില്ലേ? എനിക്കറിയത്തില്ല പാർവതി. സിദ്ധുവിനെ ഒരു സുഹൃത്തായിട്ടെങ്കിലും ദേവിക മോള് കാണുന്നുണ്ടെങ്കിൽ, സിദ്ധു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ, അത് നിരഞ്ജൻ ഡോക്ടറോട് മോക്കുള്ള സ്നേഹവും കടപ്പാടും കൊണ്ട് മാത്രമല്ല, മറിച്ച് സിദ്ധുവിന്റെ ഉള്ളിലിരുന്ന സുധിയുടെ ഹൃദയമാണ് അത് പറയുന്നെന്നുള്ള ധാരണയില്ല. നാളെ ചിലപ്പോ സിദ്ധുവിനെ ദേവിക ഇഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ സുധിയുടെ ഹൃദയം സൂക്ഷിക്കുന്ന ആളെന്നുള്ള പരിഗണനയും സ്നേഹവും കാട്ടിയെന്നും വരാം. അതിലപ്പുറം എന്തെങ്കിലും നടക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. നീ ഇങ്ങനെ നിരാശപ്പെടണ്ട പാർവതി, നമ്മള് പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങളും വഴിത്തിരിവുകളും അല്ലേ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രുതിമോളെ ഓർത്ത് നിരഞ്ജൻ ഭയപ്പെടുകയേ വേണ്ട. മോള് സേഫാണ്. ഇന്ന് രാവിലെയും ഞാൻ വിളിച്ചിരുന്നു. മോളെ ഓർത്തല്ല, അതിനേക്കാളും ഭയം മോളെ പിന്തുടരുന്ന വിശാലിനെ ഓർത്ത. വിശാലോ? അതെ, അവനിവിടെ വന്നിരുന്നു സാറിന്റെ യാത്ര അവൻ അറിഞ്ഞു എന്നുള്ള കാര്യം എന്നെ അറിയിക്കാൻ. അപ്പോ അവൻ അതും മനസ്സറിഞ്ഞു അല്ലേ? എന്തിനും മണത്തറിയണം സർ.